നമസ്കാരം. നാളെ December 12 അതായത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയൊരു ആഘോഷം നടക്കുന്ന ദിവസം, അതായത് തമിഴ് സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന് 71 വയസ്സ് തികയുകയാണ് നാളെ. രജനീകാന്ത് വെറുമൊരു നടൻ മാത്രമല്ല, നിരവധി ആരാധകർക്ക് ദൈവമാണ്. രാജ്യത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വരെ നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ ആശംസകൾ നേരാറുണ്ട്. ബോളിവുഡ് നടി ഐശ്വര്യ റായും സൂപ്പർ താരത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ റോബോട്ടിൽ ഒരിക്കൽ അവർ രജനീകാന്തിൻ്റെ ലേഡി ലവായി അഭിനയിച്ചിട്ടുണ്ട്. പ്രായവ്യത്യാസമുള്ളതിനാൽ ഐശ്വര്യയുടെയും രജനീകാന്തിൻ്റെയും ജോഡി ചേരില്ലെന്ന് പലരും പറഞ്ഞു. എന്നാൽ ആരാധകർ അവരെ ഒരുമിച്ച് സ്ക്രീനിൽ പ്രണയിച്ചു, ഞെട്ടിച്ചു. ഡി എൻ എക്ക് നൽകിയ പഴയ ഒരു അഭിമുഖത്തിൽ ഐശ്വര്യ റായ് തലേവറിനെ പ്രശംസിക്കുകയും ഭാര്യ പിതാവ് അമിതാഭ് ബച്ചനുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രജനി സാറും പായും, അതായത് അമിതാഭ് ബച്ചനും, ഒരുപോലെ പ്രൊഫഷണലാണ്. അദ്ദേഹം എളിമയും വിനയവും ഉള്ള വ്യക്തിയാണ്. പ്രായത്തിൻ്റെ ഒരു ഘടകവും ഉണ്ടായിരുന്നില്ല. ഇരുവരും അവരുടെ ജോലിയുടെ ശരീരഘടന കൊണ്ട് ഇതിഹാസ താരങ്ങളാണ്. അതിനാൽ അവരുടെ സിനിമകൾ പ്രേക്ഷകർക്ക് ആവേശം പകരുന്നു. രജനി സാറിൻ്റെ വിനയം പഠിക്കേണ്ട പാഠമാണ്. ഐശ്വര്യ റായ് പറഞ്ഞു. 1950 December 12 ബാംഗ്ലൂരിലാണ് രജനിയുടെ ജനനം. അന്നത് മൈസൂർ സംസ്ഥാനത്തിന് കീഴിലുള്ള ബാംഗ്ലൂർ ആയിരുന്നു. ഇന്ന് കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ബാംഗ്ലൂരു. യഥാർത്ഥ പേര് ശിവാജി റാവു ഖോയ്ക്കത്ത്. സിനിമയിലെത്തിയ ശേഷമാണ് രജനീകാന്ത് എന്ന പേര് സ്വീകരിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളൊരാളായി ഏഷ്യാവിക് മാസികയും ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി ഫോർബ്സ് ഇന്ത്യ മാസികയും തെരഞ്ഞെടുത്ത ചലച്ചിത്ര താരമാണ് രജനീകാന്ത്. കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന രജനി 1975 കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ കാലെടുത്തു വെച്ചത്. ശിവാജി റാവു എന്ന പേര് രജനീകാന്ത് എന്നാക്കിയത് ബാലചന്ദ്രനാണ്. അതേ വർഷം പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ കഥ സംഘമയാണ് രജനിയുടെ ആദ്യ ചിത്രമായി കണക്കാക്കപ്പെടുന്നത്. തുടർന്ന് മുത്തുരാമൻ സംവിധാനം ചെയ്ത ഭുവന ഒരു കേൾവിക്കുറി എന്ന ചിത്രത്തിലെ വേഷം രജനി ശ്രദ്ധേയനാക്കി. 70കളുടെ അവസാനഘട്ടത്തിൽ കമൽഹാസൻ നായകനായ ചിത്രങ്ങളിൽ വില്ലൻ വേഷമായിരുന്നു രജനിക്ക് പതിവായി ലഭിച്ചിരുന്നത്. 16 വയസ്സിലെ അവർക്കൾ തുടങ്ങിയ ചിത്രങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. 1981 February 26 രജനീകാന്ത് ലതയെ വിവാഹം ചെയ്തു. ഐശ്വര്യ, സൗന്ദര്യ എന്നിവരാണ് മക്കൾ. ആശ്രം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് ലത. യുവനടൻ ധനുഷാണ് മകൾ ഐശ്വര്യയെ വിവാഹം ചെയ്തിരിക്കുന്നു. അങ്ങനെ പോകുന്നു കുടുംബകാര്യങ്ങൾ. 1980കളിൽ രജനിയുടെ അഭിനയ ജീവിതത്തിലെ സംഭവബഹുലമായ കാലഘട്ടമായിരുന്നു. 2002 രജനി അഭിനയം നിർത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് പുറത്തിറങ്ങിയ ഭില്ല എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി. അമിതാഭ് ബച്ചൻ നായകനായ ഡോണ്ട് എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമാക്കായിരുന്നു ഇത്. പിന്നീട് രജനിയുടെ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തിറങ്ങി. മുരട്ടുകാളെ, പോക്കി രാജ, തനിക്കാട്ടു രാജ, നാൻ മഹാനല്ലേ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു. കെ ബാലചന്ദ്രൻ സ്വയം നിർമ്മിച്ച നെട്രിക്കൺ മറ്റൊരു നാഴികക്കല്ലായി. അമിതാഭ് ബച്ചൻ ചിത്രങ്ങളുടെ റീമേക്കുകളാണ് ഈ കാലഘട്ടത്തിൽ രജനിയുടെ അഭിനയ ജീവിതത്തിന് കരുത്ത് പകർന്നത്. തമിഴിന് പുറമെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, ബംഗാളി ചിത്രങ്ങളിൽ രജനി അഭിനയിച്ചിട്ടുണ്ട്. അന്ധ കാനൂൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച രജനിക്ക് പക്ഷെ അവിടെ ചുവടർപ്പിക്കാനായില്ല. 1988 ഹോളിവുഡ് ചിത്രമായ ബ്ലഡ് സ്റ്റോണിലും വേഷമിട്ടു. ആക്ഷൻ രംഗങ്ങളിലെ ചടുലതയും പാട്ട് സീനുകളിലെ വേറിട്ട ശൈലിയും രജനീകാന്തിൻ്റെ പ്രത്യേകതകളാണ്. 90കളിൽ മന്നൻ, മുത്തു, ഭാഷ, പടയപ്പ തുടങ്ങിയ ചിത്രങ്ങൾ ആരാധകർക്ക് ഉത്സവമായിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. 2000 പത്മഭൂഷണും 2016 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചിരുന്നു. അതേസമയം ഈ 2021 59th ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം തൻ്റെ കൂട്ടുകാരനായ ഡ്രൈവർക്ക് സമർപ്പിച്ച നടനാണ് രജനീകാന്ത്. സിനിമയിലെത്തുന്നതിന് മുമ്പ് ബസ് കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന സമയത്തെ ഉറ്റ സുഹൃത്തായിരുന്ന ഡ്രൈവർ രാജ് ബഹദൂറിനാണ് രജനി പുരസ്കാരം സമർപ്പിച്ചത്. കർണാടക ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറായിരുന്ന രാജ് ബഹദൂറാണ് തൻ്റെ ഉള്ളിലെ നടനെ കണ്ടെത്തുകയും സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ നിർദ്ദേശിച്ചതെന്നും രജനി പറഞ്ഞിരുന്നു. തൻ്റെ ആദ്യ ചിത്രമായ അപൂർവരാഗങ്ങളുടെ സംവിധായകൻ കെ ബാലചന്ദ്രനും സഹോദരൻ സത്യനാരായണ റാവുവിനും തൻ്റെ എല്ലാ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും തിയേറ്റർ ഉടമകൾക്കും ടെക്നീഷ്യന്മാർക്കും ആരാധകർക്കും ഈ അവാർഡ് സമർപ്പിക്കുന്നതായി രജനീകാന്ത് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് നിരവധി ആരാധകരാണ് ആശംസകളെത്തി വരുന്നത്. സിനിമ, ചലച്ചിത്ര, രാഷ്ട്രീയ മേഖലയിൽ നിന്നും നിരവധി പേർ അദ്ദേഹത്തിന് ആശംസ അയക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.